സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വൻ കാലതാമസം. മരണസംഖ്യ കുത്തനെ ഉയർന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ പട്ടികയിലേറെയും 10 ദിവസം മുതൽ 3 ആഴ്ച മുമ്പ് വരെയുണ്ടായ മരണങ്ങളാണ്. മരണം കുറച്ചു കാണിക്കുന്നുവെന്ന വിമർശനം ഉയർന്ന പാലക്കാട്ട് 1 ആഴ്ച മുമ്പുണ്ടായ 30 മരണങ്ങളാണ് ഒറ്റ ദിവസത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കാസർഗോട്ട് 71-കാരൻ മരിച്ച ദിവസം ഏതാണ് എന്ന് പോലും പട്ടികയിലില്ല. മിനിഞ്ഞ എന്ന് പുറത്തിറക്കിയ മരണ പട്ടിക. എറണാകുളത്ത് 1-ാം തീയതി മരിച്ച 65-കാരി, 3-ാം തീയതി മരിച്ച 64-കാരൻ, പാലക്കാട് 6-ാം തീയതി മരിച്ച 74-കാരൻ എന്നിവർ ഏറെ വൈകി പട്ടികയിൽ. 23-ാം തീയതിയിലെ 23 മരണം ഇത്തരത്തിൽ 10 ദിവസം പഴക്കമുള്ളതാണ്. കാസർഗോഡ് 71-കാരൻ മരിച്ച ദിവസം ഏതാണെന്ന് പോലും പട്ടികയിലില്ല. ഇനി അതിന് തൊട്ടു മുൻപുള്ള ദിവസത്തെ പട്ടികയിൽ കൊല്ലത്ത് 1-ാം തീയതി മരിച്ച 71-കാരി, 5-നും 6-നും 7-നും മരിച്ചവർ അടക്കം 16 പേരുടെ മരണം നടന്നത് റിപ്പോർട്ട് ചെയ്തതിനും 10 ദിവസം മുൻപാണ്. സർക്കാർ കണക്കുകളും ശ്മശാനങ്ങളിലെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണവും പൊരുത്തപ്പെടുന്നില്ലെന്ന വിമർശനമുയർന്ന പാലക്കാട്ട് 22-ാം തീയതി മാത്രം പട്ടികയിൽ ഉൾപ്പെടുത്തിയ 30 മരണങ്ങളും നടന്നത് റിപ്പോർട്ട് ചെയ്തതിനും 1 ആഴ്ച മുൻപ്. പരിശോധിച്ചു ഫലമറിയാൻ പരമാവധി 2 ദിവസം പോലും എടുക്കില്ലെന്നിരിക്കെയാണ് ഇത്രയും ദിവസം വൈകിയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തൽ. ഇത് തികച്ചും അശാസ്ത്രീയമാണ്. ICMR മാർഗരേഖ പ്രകാരം ചികിത്സിക്കുന്ന ഡോക്ടർ ആണ് മരണകാരൻ രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് വെച്ചാണ് മരണക്കണക്കുകൾ തയ്യാറാക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ പലപ്പോഴും തിരുവനന്തപുരത്തിരിക്കുന്ന ഓഡിറ്റ് കമ്മിറ്റിയാണ് മരണകാരണം കണ്ടുപിടിക്കുന്നതും മരണക്കണക്കുകളിൽ ഉൾപ്പെടുത്തുന്നതും. ഇതിനാണ് ഇത്രയേറെ കാലതാമസം വരുന്നത്. ഈ കാലതാമസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തന ഫലം കൊണ്ട് തന്നെ ഒരുപാട് കോവിഡ് മരണങ്ങൾ രേഖപ്പെടുത്താതെ പോകുന്നുമുണ്ട്. സംശയമുള്ളവ പരിശോധിച്ച് സ്ഥിരീകരിക്കാനെടുക്കുന്ന കാലതാമസമാണ് ഇപ്പോഴും പ്രശ്നമെന്നാണ് വകുപ്പ് വിശദീകരിക്കുന്നത്. കോവിഡ് മരണക്കണക്കിൽ ജില്ലകൾ തമ്മിലുള്ള അന്തരവും ശ്രദ്ധേയമാണ്. 2-ാം തരംഗം രൂക്ഷമായ മെയ് മാസത്തിൽ എല്ലാ ജില്ലകളിലും മരണസംഖ്യ ഉയർന്നപ്പോൾ കാസർഗോഡ് മിക്ക ദിവസങ്ങളിലും ഒറ്റ മരണം പോലുമില്ല. 17 ദിവസത്തിനിടെ 8 മരണം മാത്രം. എന്നാൽ മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് മാത്രം മരണം 400 കടന്നു. തിരുവനന്തപുരത്ത് നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.